ഒന്ന് വന്നേ, ഓടിപ്പോയ പുലി ഇറങ്ങിയ. ഹലോ ഹലോ, എം എൽ എയുടെ വീടാണോ? അല്ല, ഇത് എന്റെ വീടാണ്. താങ്കൾ ആരാണ്? ഞാനാണ് ഇവിടുത്തെ എം എൽ എ. സോറി സാർ, റോങ് നമ്പർ. ശരി, പഞ്ചായത്തിൽ പുലി ഇറങ്ങി ആറ് പേരെ കൊന്നു. ദൈവമേ, പുലി ഇറങ്ങി ആറ് പേരെ കൊന്നോ? അതെ. എടോ, കേവലം 10 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച എം എൽ എ അല്ലേ ഞാൻ? അതെ. അതിൽ ഇപ്പൊ തന്നെ 6 പുലി കൊന്നു. ഇനി ബാക്കി 4 കൂടിയല്ലേ ഉള്ളൂ. എടോ, അതുങ്ങളെ കൂടിയ പുലി കൊല്ലുന്നതിന് മുമ്പ് ആ നശിച്ച പുലിയോ ഒന്ന് കൊല്ലാൻ നോക്കണോ? എന്റെ പൊന്നു സാറേ, ഞങ്ങള് പഠിച്ചുപടി പോയിട്ട് നോക്കി, നടന്നില്ല. ഇവിടെ വെടിവെക്കാൻ ഓർഡറോ? സാറ് വെടിവെക്ക്. ദൈവമേ, ആ പുലി ചത്ത് കിട്ടിയ ഞാനൊരു 10 വെടി വെച്ചേക്കാവേ. പുലി ചത്തിട്ട് വെടി വെച്ചിട്ട് എന്താ കാര്യം? പിന്നെ പുലിയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞാൻ ഇന്ന് തന്നെ ചൈനയിലേക്ക് പോയിട്ട് വരാം. ചൈനയിലേക്ക് പുലി ചാവണേക്കും വെടി വെക്കണം. പുലി ചാവണേനു മുമ്പ് വെടി വെക്കാൻ പറ്റി ആരാടോ ഇന്ന് ഈ കേരളത്തിലുള്ളത്? ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരൊറ്റ വെടി വെപ്പുകാരനേ ഉള്ളൂ. അതാരാ? ശിക്കാരി ശംഭു. എന്നാ സമയങ്ങളാണ്, ശംഭുവിനെ വിളിച്ചു നോക്ക്. ഹലോ ഹലോ ഹലോ, ശംഭു ഉണ്ടോ? യോ, തീർന്നു പോയല്ലോ മോനെ, പേടെ പാൻപരാഗ് തരാം കേട്ടോ. ഹലോ ശംഭു ചേട്ടന്റെ വീടാണോ? ശംഭു മഹാദേവ്, എന്താ മോനെ ദിനേശാ കാര്യം? ശംഭു ചേട്ടൻ, ഞങ്ങളുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി 6 കൊന്നു. വളരെ സന്തോഷം. അതിന് ഞാൻ എന്ത് വേണം? എന്റെ പൊന്നു ശംഭു ചേട്ടൻ, എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ പുലിനെ ഒന്ന് വെടിവെച്ച് കൊന്നു തന്നെ. ഓക്കെ, നിങ്ങളുടെ 3 പിക്കിൽ ഐസ് ക്യൂസ് വീഴുമ്പോൾ ഞാൻ ഇവിടെ തിരിക്കും ഒരു സവാരി ഗിരിഗിരി നടത്താൻ. ഓക്കെ ഓക്കെ. എന്റെ പൊന്നു ദൈവമേ, ശംഭു എത്രയും പെട്ടെന്ന് ഒന്ന് എത്തിയാ മതിയായിരുന്നു. എന്റെ പൊന്നു ശംഭു, ഞങ്ങളുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി ആകെ നാശം ചെയ്തോണ്ടിരിക്കുക. ശംഭു എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ പുലിനെ ഒന്ന് കൊന്നു തന്നെ. പുലിയൊക്കെ ഞാൻ പിടിക്കാം. അട്ടെ, നിങ്ങൾ ഈ പുലി എവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്റെ പൊന്നു ശംഭു ചേട്ടാ, പുലിനെ പിടിച്ചിട്ട് വേണ്ട കെട്ടിയിടാൻ? ഒരു ഇതുവരെ പിടിച്ചിട്ടില്ലേ? പുലിനെ പിടിക്കാനല്ലേ ചേട്ടനെയും കൂടെ കെട്ടിയെടുത്തത്? അത് ശരി. ഈ പുലിയെ പിടിക്കാന്നൊക്കെ പറഞ്ഞാലേ ഇച്ചിരി കാശും മുടക്കുള്ള പരിപാടിയാ. എത്ര രൂപ ആണെങ്കിലും ഞങ്ങൾ മുടക്കാൻ തയ്യാറാണ്. ആട്ടെ, നിങ്ങൾ എത്ര രൂപ തരും? ചേട്ടൻ ഈ പുലിയെ കൊന്നാൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു 1 lakh rupees വരെ ചേട്ടന് തരും. 1 lakh rupees? ആർക്ക് വേണം നിങ്ങളുടെ 1500 rupees? എനിക്കൊരു 950 rupees എങ്കിലും കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുലിയെ പിടിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്റെ പൊന്നു ശംഭു ചേട്ടാ, എന്തെങ്കിലും കുറച്ചതാ? അവസാനമായിട്ട് ഞാൻ പറയണം, ഒരു 100 rupees എങ്കിലും കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുലിയെ ടച്ച് ചെയ്ത് ഉറപ്പിച്ച് 1000 rupees ഫിക്സ് ചെയ്ത് ചിങ്കിടിയാന്നും പറഞ്ഞ് പുറകെ നടക്ക്. ഞാൻ ഈ 6 അറിയപ്പെടുന്ന ഒരു MLA അതുകൊണ്ട് ചോദിക്കുകയാണ്. അല്ല, നമുക്ക് ഈ പുലിയെ കൊല്ലാൻ തോക്ക് പോരെ? എന്തിനാ പശുവിന്റെ തോല്? അതാണ് കിഡ്നി വേണോ? അത് ഞാൻ രാവിലെ ഇഡ്ഡലിയുടെ കൂടെ കഴിച്ചല്ലോ. എന്ത് കിഡ്നി? അത് ചട്നി. കിഡ്നി അതായത് ബ്രെയിൻ ട്യൂമർ. നമ്മൾ എന്ത് ചെയ്താലും വെറൈറ്റി. എന്താണ് ഇതിലുള്ള വെറൈറ്റി പറഞ്ഞുതരാം. ഞാൻ ഈ പശുവിന്റെ തോൽ വിട്ടുകൊണ്ട് കാടിന്റെ വിജനമായ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ പുലി പശുവാണെന്ന് കരുതി എന്നെ പിടിക്കാൻ വരുമ്പോൾ ഞാൻ ഈ തോക്കെടുത്ത് ഒറ്റപടി പുലി ക്ലോസ്. ബെസ്റ്റ് ഐഡിയ, ബെസ്റ്റ് ഐഡിയ. എങ്ങനെയെങ്കിലും പുലിനെ ഒന്ന് കൊന്നാ മതി. ശംഭു പുലിയെ കൊന്ന് തിരിച്ചെത്തിയാൽ നാളെ വൈകിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ശംഭുവിനോട് ഉജ്ജ്വലമായ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, സ്വീകരണ നടപടി ആരംഭിച്ചോളൂ, ഞാൻ പുലിയുമായി സ്പോട്ടിൽ എത്തിക്കോളാം. ഓക്കെ. നമ്മുടെ നാട്ടിലെ 8 യുവാക്കളെ കൊന്നൊടുക്കിയ ആ ക്രൂരനായ പുലിയെ കൊന്നുകൊണ്ട് ഏതാനും നിമിഷങ്ങളിൽ ശിക്കാരി ശംഭു ചേട്ടൻ ഈ വേദിയിൽ എത്തുന്നതാണ്. ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട MLA തങ്കപ്പ സാറിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് നടക്കുന്നതാണ്. ഈ അനുമോദന ചടങ്ങിലേക്ക് നല്ലവരായ നാട്ടുകാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ അനുമോദന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല മേനോട് എത്തിച്ചേർന്നിട്ടുണ്ട്. വത്സല മേനോ, ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ശ്രീ വത്സല മേനോ. ഈ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി വത്സല മേനോ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA ശ്രീ തമ്പക്കൻ സാർ, നമ്മുടെ പഞ്ചായത്തിൽ സത്യത്തിൽ പുലി ഇറങ്ങി എന്ന് കേട്ടപ്പോൾ ഞാൻ പലരുമായി ബന്ധപ്പെട്ടു. പക്ഷെ എല്ലാവരും എന്നെ കൈയൊഴിയുകയാണ് ഉണ്ടായത്. 1986 തോന്നുന്നു നമ്മുടെ നാട്ടിൽ പേപ്പെട്ടി ഇറങ്ങുകയുണ്ടായി. ആ പേപ്പെട്ടി അന്ന് വെടിവെച്ച് വീഴ്ത്തിയത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീമാൻ
കുട്ടപ്പഞ്ചേട്ടനായിരുന്നു, ഞാൻ ഒട്ടും മടിച്ചില്ല. അന്ന് തന്നെ ശ്രീമാൻ കുട്ടപ്പഞ്ചേട്ടനുമായി ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ ആണ് ആ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞത്, കുട്ടപ്പഞ്ചേട്ടന് ഉന്നമില്ല എന്നുള്ള പോലെ. ഞാൻ ഒട്ടും മടിച്ചില്ല, ഇനി ആരുമായി ബന്ധപ്പെടും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ തമ്പക്കൻ സാർ എന്നോട് പറഞ്ഞു, പുലിയെ പിടിക്കാൻ ശംഭു എത്തിയിട്ടുണ്ടെന്ന്. ശംഭുവിനെ പുലി പിടിക്കട്ടെ, തെറ്റിപ്പോയി, പുലിയെ ശംഭു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അടുത്ത ഈ പ്രാസംഗിക വേദിയിൽ എത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ തങ്കപ്പ സാറാണ്. തങ്കപ്പ സാറിനെ ഞാൻ വേദിയിലിരിക്കുന്നു. തങ്കപ്പ സാർ, പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് വളരെ കുറെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ത്രാണിയില്ല, അതെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു. ഇനി ഒരിറ്റി ജീവൻ മാത്രമേ എൻ്റെ ഉള്ളിൽ കിടപ്പുള്ളൂ, അത് വച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാനോടൊന്നും തോന്നരുത്. നന്ദി, നമസ്കാരം. പദ്ധതി പൊട്ടി പാളിഷായി പോയി മക്കളെ. എന്ത് പറ്റി, പുലിനെ കൊന്നില്ലേ? നീയൊക്കെ വേണ്ടരുത്, നീയൊക്കെ എന്നോട് ചതി. ഞാൻ എന്ത് തെറ്റ് ചെയ്ത് മക്കളെ നിങ്ങളോട്? എന്ത് തെറ്റ് ചെയ്തെന്നോ? ഞാൻ ഈ പശുവിന്റെ തോല് വിട്ടോണ്ട് അവിടെ പോയി നിന്നപ്പം ഈ കൂട്ടത്തിൽ ആരാടാ ആ മോരിക്കാളെ അങ്ങോട്ട് അഴിച്ചു വിട്ടത്? എന്റെ കേരളത്തിലെ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. പലപ്പോഴും വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലെ മലയാളികളോട് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് സംശയമാണ്. ഇവിടെ ഇതാ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി ഈ മലയാളിയുടെ ചില പ്രശ്നങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങളിവിടെ ഒരു ആക്ഷേപഹാസ്യം, ഒരു സറ്റയർ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ലീവ് കിട്ടിയാലുള്ള പ്രശ്നങ്ങളും ലീവ് കിട്ടി അദ്ദേഹം എയർപോർട്ടിലെത്തിയാലും നാട്ടിലെത്തിയാലുള്ള പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ആക്ഷേപഹാസ്യം. എടാ ജമ്മാലെ, ആരടാ? എടാ ഞാനടാ ജബ്ബാറ്. ആഹാ, ജബ്ബാറായിരുന്ന. എടാ നീ എന്റെ റൂമിന്റെ തൊട്ടിപ്പുറയാ താമസിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടണല്ലോടാ. എന്താ കാര്യം? അളിയ, എനിക്ക് ലീവ് കിട്ടി. പടച്ചോനെ, നിനക്ക് ലീവ് കിട്ടിയ? ആ, ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവുക, നിന്നെ കണ്ട് യാത്ര പറയാന്ന് വെച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചു വെച്ചു, ഒന്ന് വീട്ടിലെത്തിച്ചേക്കോ. ഇവന്റെ ഒരു കാര്യം, എടാ എന്റെ വീട്ടിലേക്കുള്ള സകല സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിലേക്കല്ല, പിന്നെ എന്റെ വീട്ടിലേക്ക്. അയ്യേ, ഞാൻ തെറ്റിദ്ധരിച്ചു. ആ, ഞാൻ എല്ലാം കൊടുത്തേക്കാം. ആട്ടെ, എന്തൊക്കെ സാധനങ്ങളാടാ? പടച്ചോനെ തീർന്നാ? തീർന്നിട്ടില്ല, പിന്നൊരു സാധനം കൂടി ഉണ്ട്. ഈ സാധനങ്ങളുടെ കൂട്ടത്തിൽ അതും കൂടി കൊണ്ടുപോകാൻ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് സാധനാടാ? ചെറിയൊരു പെണ്ടോർച്ച്. പടച്ചോനെ, ഞാൻ ലീവിന് പോണ കാര്യം ഇവിടെ മൊത്തം അറിഞ്ഞ. ജബാറെ, എന്താടാ നിനക്ക് ലീവ് കിട്ടിയല്ലേ? ആ, എടാ ജബാറ, ഉള്ള സമയം കൊണ്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ ദയവ് ചെയ്ത് ഇത് എന്റെ വീട്ടിൽ ഒന്ന് കൊടുത്തേക്കണം. അയ്യോ, എന്റെ പൊന്നളിയ, നീ നോക്കാൻ മാത്രം സാധനങ്ങളൊന്നും ഇല്ല. അതാരാ? എടാ എടാ, ഞാനാണ്. എടാ ഈ പൊതി കൂടെ ഒന്ന് കൊണ്ടുപോടാ. ആ, ഇതെന്നാ ചെറിയ പൊതിയല്ലേ, ഇത് ഞാൻ കൊണ്ടുവെക്കോളാം. എടാ, ഇതിന്റെ അകത്ത് എന്താ? ഇല്ലേ, ഒരു 40 കല്യാണ കുറിയാടാ. എടാ, അടുത്ത മാസം എന്റെ കല്യാണം എന്നുള്ളവരെ നിനക്ക് അറിഞ്ഞൂടെ? ഓ, ഞാനതങ്ങ് മറന്നു. നീയാണല്ലോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോ എനിക്ക് ലീവില്ലാത്ത സ്ഥിതിക്ക് നീ തന്നെ നേരിട്ട് കൊണ്ടുപോയി എല്ലാ സ്ഥലത്തും എന്റെ കല്യാണം ക്ഷണിക്കണം. ഇത് എവിടെയൊക്കെ? എടാ, എനിക്കാകെ 10 ദിവസത്തെ ലീവേ ഉള്ളൂ. എടാ, അതിന് ഈ കത്ത് കൊടുക്കാൻ ആകെ കൂടെ 8 ദിവസം മതിയല്ലോ. ബാക്കിയുള്ള 2 ദിവസം നിനക്ക് അടിച്ച് പൊളിക്കാലോ. ഇപ്പൊ തന്നെ ഒരു ചുമട് സാധനങ്ങൾ ഉണ്ടല്ലോടാ. തീർന്നിട്ടില്ലടാ, നാട്ടിലേക്കുള്ള സാധനങ്ങൾ ദേ വരി വരിയായിട്ട് വന്നോണ്ടിരിക്കാണ്. ഇതും കൂടെ ഒന്ന് കൊണ്ടുപോടാ. എന്റെ ഉമ്മോ, ഞാൻ എന്താ ഈ കാണുന്നത്? ലീവ് കഴിഞ്ഞപ്പോ കാണാം. ഓക്കെ.